എല്ലാവർക്കും എൻ്റെ സുപ്രഭാത ധന്യമായ സന്ദേശം സുപ്രഭാതത്തിലെ സാത്വിക ചൈതന്യം നമുക്ക് എല്ലാ സസ്യലതാദികളിലും കാണാം സുപ്രഭാതത്തിലെ ആ ഫ്രഷ്നസ് പല മൃഗങ്ങളിലും കാണാം ശരിക്ക് പല മൃഗങ്ങളും ഓടി ചാടി തുള്ളി കളിക്കുന്നത് വരെ രാവിലെ നമുക്ക് കാണാം പക്ഷികളെ രാവിലെ അസലായിട്ടുള്ള ശബ്ദം ഉണ്ടാക്കുന്നതല്ല അപ്പോൾ പ്രഭാതത്തിൻ്റെ ഒരു ഉജ്വലമായ ചൈതന്യമാണ് നന്മകളിലേക്ക് ഉള്ള പ്രയാണം നടത്താനുള്ള പറ്റിയ സമയം അതുകൊണ്ട് പ്രഭാതം എപ്പോഴും ഫ്രഷ്നസ്സിൻ്റെയാണ് സൂര്യൻ ഉദിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ ചെടികളുടെ ഇല നോക്കുക മരങ്ങളുടെ ഇല നോക്കുക സൂര്യപ്രകാശത്തിൽ വെട്ടിത്തിളങ്ങുന്നതായിട്ട് കാണാം ഏത് ചെടിയാണെങ്കിലും ഏത് മരമാണെങ്കിലും ഉച്ചയാവുമ്പോഴത്തേക്കും ആ തിളക്കമല്ല പോയി വൈകുന്നേരം ആവുമ്പോഴത്തേക്കും വളരെ ഡള്ളായി ഇന്നലെ നട്ട ചെറിയ ചെടികളാണെങ്കിൽ പോലും ഇന്ന് രാവിലെ അത് ഫ്രഷായിട്ട് നിൽക്കും അതുകൊണ്ട് രാത്രി വൈകുന്നേരം നടണം ചെടികൾ പിറ്റേ ദിവസം രാവിലെ ഫ്രഷായിട്ടിരിക്കും തലേ ദിവസം വാടിയ ചെടിയാണെങ്കിൽ പോലും പിറ്റേ ദിവസം രാവിലെ ഫ്രഷായിട്ടിരിക്കുന്നത് കാണാൻ സാധിക്കും അതാണ് സുപ്രഭാതത്തിൻ്റെ പ്രത്യേകത സാത്വികത നിറഞ്ഞു നിൽക്കുന്നത് അതിലൊരു ചെറിയ സന്ദേശം വളരെ വളരെ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്നൊരു സന്ദേശമാണ് നമ്മുടെ വീടുകളിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ നമ്മുടെ പ്രസ്ഥാനങ്ങളിൽ എവിടെ നമ്മൾ പ്രവർത്തിക്കുന്നു ഞാൻ അത് ചെയ്തു എന്ന് പറയുന്നതിന് പകരം ഒരു ചെറിയ അക്ഷര വ്യത്യാസം ഞങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞേക്കാം ഞങ്ങളതൊക്കെ തീർത്തിട്ടുണ്ട് എന്ന് പറയാം കേൾക്കുന്നവനും പറയുന്നവനും എന്തൊരു സുഖമാണെന്നറിയാമോ നിങ്ങളത് പരീക്ഷിച്ച് നോക്കാം നിങ്ങളത് ചെയ്യണം കേട്ടോ എന്ന് പറയാം നീ അത് ചെയ്യണം എന്ന് പറയുന്നതിന് പകരം നിങ്ങളത് ചെയ്യണം അവിടെ എന്താണെന്നറിയാമോ ഷെയറിങ് കെയറിങ് ആൻഡ് ക്യൂറിങ് യഥാർത്ഥത്തിൽ അഥർവ നമ്മുടെ ഋഗ്വേദ മന്ത്രത്തിലെ ഐകമത്യ സൂക്തത്തിൻ്റെ ആരംഭം അതാണ് സംഗച്ഛധ്വം സമ്പദധ്വം സംഭോമന ആംസി ജാനത ഒരുമിച്ച് ഒരുമിച്ച് എന്നുള്ളതാണ് സഹനാഭവതു അതൊക്കെ നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല അതായത് മക്കളോടും പറയാം നീ അത് ചെയ്തോ എന്ന് ചോദിച്ചാൽ ഞങ്ങളത് ചെയ്തു രണ്ടുപേരുണ്ടെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഞങ്ങളത് ചെയ്തു എന്ന് പറയിപ്പിക്കാൻ ശീലിക്കണം അത് പറഞ്ഞു പറഞ്ഞ് അതായിത്തീരും യദ്ഭാവ തദ്ഭവതി ഒറ്റയ്ക്ക് അത് ചെയ്തു എന്ന് പറയുന്നതിന് പകരം ഒറ്റയ്ക്ക് അത് ചെയ്യുന്നു ഞാൻ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു തരത്തിലുള്ള ഒരു അഹങ്കാരത്തിൻ്റെ ധ്വനി എത്ര പൊളൈറ്റായിട്ട് പറഞ്ഞാലും അഹങ്കാരത്തിൻ്റെ ധ്വനി നമുക്ക് കേൾക്കാൻ സാധിക്കും ഈ മന്ത്രിമാരോടൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുക ചോദിക്കുമ്പോൾ ഉടനെ പറയും ഗവൺമെൻറ് പോളിസി അതാണെന്ന് അവർ പറയാം ഇദ്ദേഹമായിരിക്കും ആ കാര്യങ്ങൾ തീരുമാനമെടുത്തത് ഇദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന സബ്ജക്റ്റായിരിക്കും ഇദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന തീരുമാനമെടുക്കലാണെങ്കിൽ പോലും സർക്കാരിൻ്റെ തീരുമാനം എന്നൊരു വാക്കാ ഉപയോഗിക്കാം അത് മന്ത്രിസഭയുടെ തീരുമാനം അപ്പം ഞാനല്ല ഞങ്ങൾ എന്നൊരു പദപ്രയോഗം നല്ലതിനും ചീത്തയ്ക്കും അത് തന്നെയാണ് സംഭവിക്കുന്നത് അപ്പോൾ ഒരമ്മ അമ്മയെ ഉണയിക്കാറായോ ആ ഞങ്ങളൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് സ്പീഡിലാണ് പറഞ്ഞത് ഞങ്ങളൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ആ പ്ലൂരലിന് വലിയൊരു എഫക്റ്റ് ഉണ്ട് അതൊരു ചെറിയ കൾച്ചറാക്കി മാറ്റിയാൽ നമ്മുടെ വീടുകളിൽ കുറേ കുറേ അധികം ഒരു 35-40% പ്രശ്നങ്ങൾ കുറയ്ക്കാൻ സാധിക്കും ഞാൻ എന്ന ഒരു ഒരു അല്പം അഹങ്കാരത്തിൻ്റെയും അല്പം ഗർവിൻ്റെയും എല്ലാം പദപ്രയോഗങ്ങളുടെ അർത്ഥ സന്ദേശങ്ങൾ മാറ്റാൻ സാധിക്കും അതാണ് ഞാൻ എന്നുള്ളത് ഞങ്ങളാക്കി മാറ്റുക നീ എന്നുള്ളത് നിങ്ങളാക്കി മാറ്റുക നമ്മൾ ഞങ്ങൾ നിങ്ങൾ എല്ലാ പ്ലൂരൽ ഉപയോഗിക്കാം എനർജി ഒരേ ലെവല് മാത്രമേ വരുള്ളൂ എനർജിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല നിങ്ങൾ നോക്കിക്കോളാം പല പല ഓൺലൈൻ ചാനലുകളിലും അവർ ഞാൻ എന്ന പദപ്രയോഗം നടത്തുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കും അതെത്ര അരോഗ്യൻ്റെ ആണെന്നാണ് തോന്നുന്നത് പക്ഷെ വലിയ മഹത്തായ കർത്തവ്യമായിരിക്കും
ആ മനുഷ്യൻ ചെയ്തത്. പക്ഷേ അയാൾ തന്നെയായിരിക്കും ചെയ്തത്. പക്ഷേ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു, ഞാൻ പണ്ട് അങ്ങനെ പറഞ്ഞിരുന്നു, ഞാൻ ഇതാണ് തീരുമാനിച്ചിരിക്കുന്നത്, ഞാൻ ഇതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന പദപ്രയോഗത്തിന് പകരം ഞങ്ങൾ പണ്ടങ്ങനെ പറഞ്ഞിരുന്നു, ഞങ്ങൾ അങ്ങനെയാണ് തീരുമാനിച്ചിരുന്നത്, ഞങ്ങളുടെ വീക്ഷണം അതാണ്, ഞങ്ങൾ അതിൽ ഉറച്ചു തന്നെ നിൽക്കും, ഞങ്ങളിൽ മാറ്റം ഉണ്ടാവില്ല എന്ന് പറഞ്ഞു വിചാരിക്കാം. ഞാൻ എന്നതിന് ഇടയ്ക്ക് ഒരു അക്ഷരം കൂടി ചേർത്ത് അതിനെ മൂന്ന് അക്ഷരമാക്കി, അത്രയേ ഉള്ളൂ. ഞാൻ എന്നുള്ളത് ഞങ്ങൾ എന്നാക്കി. ഒന്ന് ആലോചിച്ച് നോക്കുക, ഇത് നമ്മുടെ മക്കളിലും നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരിൽ ഒന്ന് രണ്ട് പ്രാവശ്യം പറഞ്ഞാൽ എല്ലാവരും മാറും. നമുക്കത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമ്മുടെ വേദമന്ത്രങ്ങളും ഉപനിഷത്തുക്കളും എല്ലാം പ്ലൂരലാണ്. ഗായത്രി മന്ത്രം ജപിക്കുന്നത് ഞാനാണെങ്കിലും പ്രാർത്ഥിക്കുന്നത് ഞങ്ങളെ പ്രചോദിപ്പിക്കണം എന്നാണ്. ഞങ്ങളെ തിന്മയിൽ നിന്ന് നന്മയിലേക്ക്, ഞങ്ങൾ ഭദ്രം കർണേ ബി ശൃണുയാമദേവ, ഞങ്ങളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക്, ഞങ്ങൾ എല്ലാം പ്ലൂരലാണ് വേദത്തിൽ. ലോകാ സമസ്ത അറിയാമല്ലോ, ഞാൻ പറയേണ്ടല്ലോ. സർവേ ഭവന്തു സുഖിനഃ അറിയാമല്ലോ. അപ്പോൾ ഒരു പ്ലൂരൽ പ്രയോഗമാണ്, പ്ലൂരൽ ചൂരലല്ല, പ്ലൂരൽ പ്രയോഗമാണ് ഇന്നത്തെ സുപ്രഭാത നിർദ്ദേശം. എത്ര സാധിക്കുമോ അത്ര ചെയ്യുക. ജോലിക്കാരിയും വീട്ടമ്മയും കൂടിയാണ് അടുക്കളയിൽ ജോലി ചെയ്യുന്നതെങ്കിൽ അമ്മയെ കാപ്പി ആയോ എന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ കൊണ്ടുവരാമെന്ന് പറയുന്നതിന് പകരം ഞങ്ങളത് ശരിയാക്കുകയാണ് എന്ന് പറഞ്ഞു വിചാരിക്കുക. അപ്പോൾ ആ ജോലിക്കാരിയുടെ മനസ്സിൽ എന്തൊരു സന്തോഷം അറിയാം, അമ്മ ഒറ്റയ്ക്ക് ക്രെഡിറ്റ് എടുത്തില്ല, എനിക്കും ക്രെഡിറ്റ് തന്നു. ഇതാണ് ജീവിതത്തിലെ ചെറിയ ചെറിയ മുത്തുക്കൾ, സുഗന്ധപൂർണമായ സന്ദേശങ്ങൾ. പ്രണാമം, നമസ്കാരം.